ആറ്റിങ്ങൽ പൗരാവലിയുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ആറ്റിങ്ങൽ ജന്മിത്ര നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കമ്പനീസ് ആക്ട് പ്രകാരം ഭാരത സർക്കാരിന്റെ നിയന്ത്രണങ്ങളിലുള്ള ആറ്റിങ്ങൽ ജന്മിത്ര നിധി ലിമിറ്റഡ് എന്ന സാമ്പത്തിക സ്ഥാപനം ആറ്റിങ്ങൽ അമ്മൻ കോവിലിന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം തിരുവനന്തപുരം ശാഖാ മഠാധിപതി ബ്രഹ്മശ്രീ സ്വാമി ശിവാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആറ്റിങ്ങൽ അമർ ഹോസ്പിറ്റൽ MD ഡോക്ടർ ആർ രാധാകൃഷ്ണൻ ആദ്യ നിക്ഷേപം നൽകി. ആദ്യ വായ്പ വിതരണം ശ്രീകുമാർ നീല സൂപ്പർമാർക്കറ്റ് നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ഡയറക്ടേഴ്സായ സന്തോഷ്, അജിത് പ്രസാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജനങ്ങൾക്ക് വളരെയധികം സഹായകരമാകുന്ന തരത്തിൽ ജനങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായി അവർക്കാവശ്യമായി വരുന്ന തുക ലോണുകളായി നൽകുന്നതിനും അതുപോലെ തന്നെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും ഒക്കെ ലോണുകൾ നൽകുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭം കുറിക്കുന്നത്. ഇത്തരത്തിലൊരു സംരംഭം ആരംഭം കുറിക്കാനായിട്ടുള്ള പ്രധാന കാരണം ഇന്ന് നമ്മുടെ വ്യാപാരി സമൂഹം ഉൾപ്പെടെയുള്ള നാമം മാത്രമായ ചെറുകിട കർഷകർ അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർ അവരിലെല്ലാം നമ്മുടെ നാഷണൽ ബാങ്കുകളെയും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ അത് പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതിനാൽ അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി അമിതമായി ഒരു ലോണുകൾക്കും പലിശ വാങ്ങാതെ നിയന്ത്രിക്കുന്ന തരത്തിൽ മാത്രം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ദൈനംദിനം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ നിരീക്ഷണത്തിലുമാണ്. ആയതിനാൽ തന്നെ വളരെയധികം പെട്ടെന്ന് ജനങ്ങളുടെ ആവശ്യം, ഇന്ന് നമുക്കറിയാം രാജ്യമൊട്ടാകെ വട്ടിപ്പലിശയ്ക്ക് പൈസ നൽകിക്കൊണ്ട് ചെറുകിട കർഷകർക്കോ അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഇന്ന് കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വ്യാപാരി സമൂഹത്തിന് വളരെയധികം ഗുണപ്രദമാകും ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു വ്യാപാരി ഒരു ലോൺ ആവശ്യമായി കടന്നു വന്നാൽ ആ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം സ്ഥിരമായി നിരീക്ഷിക്കുന്നതിലൂടെ കൃത്യതയാർന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെ വൈകാതെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ലോൺ അനുവദിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ വ്യാപാര സമൂഹത്തെയും ഒപ്പം തന്നെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും വളരെയധികം ഗുണപ്രദമാണ് ഈ സ്ഥാപനത്തിൻ്റെ സേവനം. ആറ്റിങ്ങലിൽ നമ്മുടെ പാലസ് റോഡിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ധന ഇടപാട് സ്ഥാപനമായിട്ടുള്ള ആറ്റിങ്ങൽ ജന്മിത്ര നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ട് 11 പേരാണുള്ളത്. ആറ്റിങ്ങലിലെ വ്യാപാര പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ജനമധ്യത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരുമൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സാധാരണ ജനങ്ങളെ അവരുടെ കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് കൈത്താങ്ങാകുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ചെറുകിട വ്യവസായങ്ങൾക്കും ചെറിയ ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ അവരുടെ നിരവധി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ തന്നെ കല്യാണ നിധിയായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് തരത്തിലുള്ള എല്ലാവിധ ലോണുകളും അവർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ
കൃത്യമായ നിർദ്ദേശങ്ങളോട് കൂടി വളരെ ലഘുവരിച്ചുകൊണ്ടുള്ള നിയമ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഈ ജന്മനിധി എന്ന് പറയുന്ന കേന്ദ്ര ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനം ഒരു പുതിയ തുടക്കമായിരിക്കും ആറ്റിങ്ങലിലെ ഈ ബാങ്കിങ് മേഖലയിൽ എന്ന് ഞങ്ങൾ പറയുകയാണ്. HP News ആറ്റിങ്ങൽ.